നമ്മുടെ തൃശ്ശൂരി ശക്തൻ തമ്പുരാന്റെ നാടൻ, കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനം, ബിസിനസ്സുകാരുടെ ഒരു പരദീസിന് തൃശ്ശൂരി. പിന്നെ ബാങ്കിങ്ങിൽ, സ്വർണ്ണത്തിൽ, വസ്ത്ര വ്യാപാരത്തിൽ എന്തുകൊണ്ട് മറ്റനവധി ബിസിനസ് മേഖലയിൽ തനതായ ബ്രാൻഡ് പടുത്തുറക്കിയ ചരിത്രമാണ് തൃശ്ശൂരിനുള്ളത്. തൃശ്ശൂർ പേരുവിന്റെ പൈതൃകം പേർന്ന് നടക്കുന്നത് ക്ഷേത്രം തേക്കിങ്കാട് മൈതാനം. അതിന് ചുറ്റുമായി പറഞ്ഞു കിടക്കുന്ന ശക്തനെ വഴി അതൊരു കാണേണ്ട കാഴ്ചയാണ്. കരിമരുന്നിനെയും കരിങ്കൊമ്പിനെയും ഹൃദയത്തിലേറ്റി നാടാണ് നമ്മുടെ തൃശ്ശൂരി. ഈ തിരുവമ്പാടിയും പാറമേക്കാവും കൂടി വടക്കുന്നതിനെ കാണാൻ പറ്റുന്ന സീനുണ്ട്. അതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തൃശ്ശൂർ പൂരത്തിനെ തിരുവമ്പാടി പാറമേക്കാവും വടക്കുന്നതിന് സാക്ഷിയാക്കി മഠത്തിൽ വരവ് പഞ്ചവാതി മലഞ്ഞിത്രമേളം കൊടമാറ്റം ഇങ്ങനെ ഒരു പരിപാടി പോകാൻ അത് ശരിക്കും ജനങ്ങളൊക്കെ ത്രസിപ്പിച്ചങ്ങ് നിർത്തും. പിന്നെ ഓണത്തിനോടനുബന്ധിച്ച് പുലിക്കളി നേരിട്ടും വേറെയുണ്ട്. ലോകത്തെ ഇവിടെ ഇത് കാണാൻ പറ്റില്ല. ഇപ്പൊ തൃശ്ശൂർകാർക്ക് ആഘോഷിക്കാൻ വേറൊരു പരിപാടി കൂടി ഉണ്ട്. ഇതിന്റെ പേരാണ് ബോണത്താല്. ക്രിസ്മസിനോടനുബന്ധിച്ച് ക്രിസ്മസ് പാപ്പാമാരുടെ വർണ്ണ കടലങ്ങ് തീർക്കും തൃശ്ശൂർ നഗരത്തിൽ കിട്ടും. ഓ, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പിന്നെ തൃശ്ശൂരിനെ പറ്റി പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ കേരള സാഹിത്യ അക്കാദമി, കേരള ലളിത കലാ അക്കാദമി, കേരള സംഗീത നാടക അക്കാദമി, കലാമണ്ഡലം ഇവയൊക്കെ സ്ഥിതി ചെയ്യുന്ന കലകളുടെ നാടാണ് നമ്മുടെ തൃശ്ശൂർ. പിന്നെ ചേരമ്മൻ ജുമാ മസ്ജിദ് പള്ളി, പുത്തമ്പള്ളി, അതുപോലെ ഗുരുവായൂരമ്പലം ഇതൊക്കെ സ്ഥിതി ചെയ്യുന്ന മതമൈത്രിയുടെ നാട്. പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇരിക്കും തൃശ്ശൂരിനെ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു വികാരമാണ് തൃശ്ശൂർക്കാർക്ക് തൃശ്ശൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെ, ഞങ്ങളെവിടെ പോയാലും പറയും ഞങ്ങൾ തൃശ്ശൂർക്കാരട്ടാ. നമ്മുടെ ടീമിന്റെ പേര് മറക്കണ്ട, ഗ്ലോറി ഓഫ് തൃശ്ശൂർ. Thank you.